ഇന്നലെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമൊക്കെ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ചരമ വാർഷികമായിരുന്നു. രാജ്യത്തെ ഉടനീളം നേതാക്കന്മാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും എല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ തന്നെ അനുസ്മരണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ അനുസ്മരിക്കാൻ പോയി പുലിവാല് പിടിച്ചത് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിക്കാണ്. അദ്ദേഹം ഈ അനുസ്മരണത്തോടൊപ്പം തന്നെ അദ്ദേഹം ട്വിറ്ററിൽ അനുസ്മരിച്ചപ്പോൾ അതിനൊപ്പം ഒരു രണ്ട് വാക്കുകളോട് ചേർത്തിരുന്നു. അത് വൻമരങ്ങൾ വീഴുമ്പോൾ നിലം കുലുങ്ങും എന്നുള്ള രാജീവ് ഗാന്ധിയുടെ വാക്കുകളായിരുന്നു. ഈ വാക്കുകൾ രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ഒരുപാട് അപഖ്യാതി വിഷമം ഉണ്ടാക്കിയ വാക്കുകളായിരുന്നു. ഇതിൻ്റെ സന്ദർഭം 1984 ഇന്ദിരാഗാന്ധി സിഖുകാരുടെ വെടിയേറ്റ് മരിച്ച സന്ദർഭത്തിൽ ഏതാണ്ട് 3000 സിഖുകാരെ പഞ്ചാബിലും ഡൽഹിയിലുമായി കോൺഗ്രസ് പ്രവർത്തകർ കൊന്നൊടുക്കിയിരുന്നു. രണ്ട് മൂന്ന് ദിവസങ്ങളിലായി. ഇതേക്കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ രാജീവ് ഗാന്ധി പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ നിലം കുലുങ്ങും എന്നുള്ളത് അത് വളരെ സ്വാഭാവികമാണ് എന്നാണ്. ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നത് പോലെയായിപ്പോയി അദ്ദേഹം അന്ന് പറഞ്ഞത്. ഒരുപക്ഷെ മനഃപൂർവ്വം പറഞ്ഞതാണോ അപ്പോഴത്തെ വികാര വിഷമത്തെ പറഞ്ഞതാണോ എന്നറിയില്ല. ഏതായാലും രാജീവ് ഗാന്ധിയുടെ ജീവിതത്തിലുടനീളം ഇന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വാക്കുകൾ രാജീവ് ഗാന്ധിയെ വല്ലാതെ അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കിയിരുന്നു, അദ്ദേഹത്തെ വേട്ടയാടുന്ന വാക്കുകളായിരുന്നു. ഇത് അധീർ രഞ്ജൻ ചൗധരി ഇതെന്ത് ഓർത്തിട്ടാണെന്ന് അറിഞ്ഞില്ല. വളരെ കൃത്യമായി തന്നെ ട്വിറ്ററിൽ ഈ വാക്കുകളാണ് രാജീവ് ഗാന്ധി ചിത്രത്തോടൊപ്പം തന്നെ ചേർത്തിരിക്കുന്നത്. ഇത് വൻതോതിൽ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ തന്നെ പ്രതിഷേധിച്ചു, രാജീവ് ഗാന്ധി അന്തരിച്ച തങ്ങളുടെ നേതാവിനെ അപമാനിക്കുന്ന രീതിയിലാണോ ഈ ലോക്സഭയിലെ കക്ഷി നേതാവ് ചെയ്തത് എന്നുള്ളതാണ് പലരുടെയും സംശയം. കാരണം അന്ന് നടന്ന ഈ സിഖ് കൂട്ടക്കൊല കോൺഗ്രസിൻ്റെ മേൽ ഇന്നുമുള്ള ഒരു വലിയൊരു കറുത്ത പാടാണ്. അത് വീണ്ടും അത് ഓർമ്മിപ്പിക്കാൻ പല കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ജഗദീഷ് ടൈറ്റിലെ എച്ച് കെ എൽ ഭാഗത്തിനെയൊക്കെ പോലെയുള്ള അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ഈ കൂട്ടക്കൊലയിൽ പങ്കുണ്ടെന്ന് ഇവർ പലരെയും കോടതി ശിക്ഷയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ സമാധാനത്തിൻ്റെ വളരെ പ്രാവുകളെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരാണ് അന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് ആളുകളെ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല നടത്തിയത്. 3000 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ ട്വിറ്ററിലൂടെ കുത്തിപ്പൊക്കി വീണ്ടും കൊണ്ടുവരുന്നു അധീർ രഞ്ജൻ ചൗധരി എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഈ അധീർ രഞ്ജൻ ചൗധരി പാർലമെൻറ്റിലായാലും എവിടെയായാലും അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ വരുന്നതെല്ലാം അബദ്ധമാണ് എന്നുള്ളതാണ് ഒരു സത്യം. നേരത്തെ അദ്ദേഹം നിരവധി വിവാദ പരാമർശങ്ങൾ നടത്തി സ്വന്തം പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലെ അദ്ദേഹത്തെ ലോക്സഭയിലെ കക്ഷി നേതാവാകാൻ കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുത്തതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു യോഗ്യതയുടെ പേരിലാവാനാണ് സാധ്യത. കാരണം ഒരുപക്ഷെ വിശ്വപോരം തന്നെ അറിയപ്പെടുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പിടിച്ച് ലോക്സഭയിലെ കക്ഷി നേതാവ് ആക്കി കോൺഗ്രസ് തീരുമാനിച്ചത്. അതിൻ്റെ വില ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഏതായാലും അധീർ രഞ്ജൻ ചൗധരി എന്ന് നിഷേധിച്ചിട്ടുണ്ട് താൻ തനിക്കിതിൽ ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ട്വിറ്റർ പേജിലാണ് വന്നത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. അദ്ദേഹം അത് മറ്റാ ആരെങ്കിലും അത് ആ പേജ് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കാണാതെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സംഭവം കടന്നു പോകുമ്പോൾ അത് തനിക്ക് അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പൊതുപ്രവർത്തകന് ഒരു പാർലമെൻ്റ് അംഗത്തിന് ചേർന്ന നടപടിയല്ല. ഏതായാലും കോൺഗ്രസ്സാണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും സ്വന്തം നേതാവിനെ ചരമവാർഷിക ദിനത്തിൽ നേതാവ് ജീവിച്ചിട്ടപ്പോൾ അദ്ദേഹം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കിയതിന് അധീർ രഞ്ജൻ ചൗധരിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിലെങ്കിലും സമാധാനം പറയേണ്ടി വരും. പക്ഷേ ഇത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തൽക്കാലം അങ്ങേയറ്റം സുരക്ഷിതനായിരിക്കും. കാരണം അവിടെ ഇത്തരം അബദ്ധങ്ങൾ എഴുന്നേൽക്കുന്നവർക്കാണ് കസേര എന്നുള്ളത് കൊണ്ട് തന്നെ.